നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. തിരുവള്ളുവർ ഗുമ്മിടിപ്പൂണ്ടിക്ക് സമീപം കവരേപേട്ടയിലാണ് അപകടമുണ്ടായത്. മൈസൂരു ദർബാംഗ ഭാഗമതി ട്രെയിൻ ചരക്ക് ട്രെയിനിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 13 കോച്ചുകൾ പാളം തെറ്റി, 2 കോച്ചുകൾക്ക് തീപിടിച്ചു. ആളപായമില്ലെന്ന സൂചന പുറത്തുവരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപകടത്തെ തുടർന്ന് ചെന്നൈ ഗുമ്മിടിപ്പുണ്ടി പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി 8:27 അപകടമുണ്ടായത്. കവരേപേട്ടയ്ക്ക് സമീപം ദണ്ഡാവാളത്തിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിലേക്ക് ഭാഗമതി എക്സ്പ്രസ് ഇടിച്ചു കയറുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 8:30 സംഭവമുണ്ടായത്. വണ്ടി അതിവേഗത്തിലായതിനാൽ ഇടിയുടെ ആഘാതത്തിൽ തീവണ്ടിയുടെ 3 കോച്ചുകൾക്ക് തീപിടിച്ചു. 5 കോച്ചുകൾ പാളം തെറ്റി. റെയിൽവേ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ഉടൻ തന്നെ സ്ഥലത്തെത്തി. യാത്രക്കാരുണ്ടായിരുന്ന കോച്ചുകളിലാണ് തീപിടിച്ചത്. തെറ്റായ സിഗ്നലാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. അപകടമുണ്ടായത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നായിരുന്നു. ലൂപ്പ് ലൈനിലായിരുന്നു ഗുഡ്സ് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപകടം നടന്ന സ്ഥലം ഇരുട്ടിലായതിനാൽ അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യമായ വിവരം അറിവായിട്ടില്ല. ചികിത്സ നൽകാൻ കവരപ്പേട്ടയ്ക്ക് സമീപത്തെ ആശുപത്രികളെല്ലാം സജ്ജമാണെന്ന് തിരുവള്ളൂർ കളക്ടർ പ്രഭുശങ്കർ അറിയിച്ചു. ഇന്ന് ഉച്ചയോടെ ഈ റൂട്ടിലെ സർവീസുകൾ സാധാരണ നിലയിലാകുമെന്ന് അപകട സ്ഥലം സന്ദർശിച്ച ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് പറഞ്ഞു. അപകടത്തിൽ ഉന്നതതല അന്വേഷണവും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ 293 പേരുടെ മരണത്തിനിടയാക്കിയ ബാലാസോർ ട്രെയിൻ അപകടത്തിന് കാരണമായ സിഗ്നൽ തകരാറിന് സമാനമായ പിഴവാണ് ഇവിടെയും സംഭവിച്ചത് എന്ന വിമർശനം ഇതിനോടകം ശക്തമാണ്. എക്സ്പ്രസ് ട്രെയിനിന്റെ വേഗം കുറച്ചതും ചരക്ക് ട്രെയിനിന്റെ ബ്രേക്ക് വാനിലിടിച്ചത് കാരണവുമാണ് വൻ ദുരന്തം ഒഴിവായതെന്നാണ് നിഗമനം. യാത്രക്കാർക്ക് പകരം ട്രെയിൻ റെയിൽവേ ഒരുക്കിയിരുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ചെന്നൈയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സന്ദർശിച്ചു. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 04-42-53-54-151 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മറ്റൊരു നമ്പറായ 04-42-43-54-99 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ബംഗളൂരിലും ട്രെയിൻ കടന്നുപോയ എല്ലാ സ്റ്റേഷനുകളിലും ഹെൽപ്പ് ഡെസ്ക് തുറന്നു. ബംഗളൂരു റെയിൽവേ ആസ്ഥാനത്താണ് വാർ റൂം തുറന്നത്. നമ്പർ 08-86-13-09-8-15 എന്ന നമ്പറാണ്. എന്തായാലും ട്രെയിൻ ദുരന്തം നമ്മുടെ രാജ്യം ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ചധികം കാണുന്നുണ്ട്. തെറ്റായ സിഗ്നലാണ് ഇവിടുത്തെ അപകടത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ട്രെയിൻ അപകടം അത് വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.